ശ്രീ റോണി കെ ബേബി, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചു വന്നൊരു കാര്യം അത് തന്നെയായിരുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞ കാര്യം, എനിക്ക് സുഭാഷ് ചന്ദ്രനിലേക്ക് മാത്രം പോകാൻ പറ്റിയില്ല, സമ്പത്തും ശ്രീചിത്രനും ചൂണ്ടിക്കാട്ടിയ കാര്യത്തോട് ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ യോജിക്കുന്നുണ്ടാകാം. അത് ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രാജ്യം ആവശ്യപ്പെടുന്നൊരു കാര്യം കൂടിയാണ്. അത് മനസ്സിലാക്കി കോൺഗ്രസും ഈ കാര്യത്തിൽ മുമ്പിൽ തന്നെയുണ്ട്, പ്രതിപക്ഷത്തിനോടൊപ്പം തന്നെയുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇന്ന് വലിയ ആത്മവിശ്വാസമാണ് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ ലഭിച്ചിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസിൻ്റെ നയം ഇതായിരുന്നില്ല. ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ എടുക്കുന്നത് പോലെയുള്ള അപ്രഖ്യാപിതമായിട്ടുള്ള അപ്രതീക്ഷിതമായ ചില ഇടപാടിലൊക്കെ കോൺഗ്രസ് മുൻകാലങ്ങളിൽ വഴി കാട്ടിയിട്ടുള്ളതാണ്. അത് ഡോക്ടർ സമ്പത്തും അവിടെ നിന്ന് ടച്ച് ചെയ്ത് പോയി. അതുകൊണ്ടാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. ഇപ്പോൾ ഇഡിയുടെ കാര്യം തന്നെ എടുത്താൽ, ഇഡിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ഇടതുപക്ഷമൊക്കെ പലപ്പോഴും താക്കീത് നൽകിയിട്ടുള്ളതാണ്, മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. ഇതാ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ വരുന്നുണ്ട്, കോൺഗ്രസ്സൊക്കെ അതിലൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ടതാണെന്ന്. അവിടെയൊക്കെ നിങ്ങൾ പലപ്പോഴും അവിടെ നിൽക്കുന്നത് കണ്ടില്ല. പക്ഷേ ഇന്ന് മുമ്പിൽ നിൽക്കുന്ന വളരെ സ്വാഗതാർഹമായ ഒരു കാര്യം വന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ നയം മാറിയിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഇടതുപക്ഷമൊക്കെ പറയുന്ന കാര്യങ്ങൾക്കൊപ്പം എത്തിയോ? ഡോക്ടർ ലാൽ, കോൺഗ്രസ് ഏത് ഘട്ടത്തിലാണ് ബി ജെ പിയുമായി അല്ലെ ബി ജെ പിയുടെ അജണ്ടയുമായിട്ട് കോംപ്രമൈസ് ചെയ്തിരിക്കുന്നത്? കോൺഗ്രസ് രൂപം കൊണ്ട് ഞാൻ അതിലേക്ക് ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. RSS ഫോം ചെയ്ത കാലം മുതലേ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. 2014 ശേഷം കൃത്യമായി മോദി ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം കൃത്യമായി തന്നെ നമുക്കറിയാം കോൺഗ്രസിനെ നേതൃത്വം നൽകി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധി. അദ്ദേഹം എത്ര കേസിൽ പ്രതിയാണെന്നുള്ള ഡോക്ടർ ലാലിനറിയാമല്ലോ. ഇന്ത്യയുടെ വിവിധ കോടതികളിൽ 14 കേസുകളിലാണ് ശ്രീ രാഹുൽ ഗാന്ധി. അതിനെല്ലാം കാരണം എന്താ? അദ്ദേഹം ഈ ബി ജെ പിയുടെ നയങ്ങളെ കൃത്യമായി തന്നെ, ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും വേണേ പറയാം, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ കോൺഗ്രസ് എതിർത്തല്ലോ. ഉണ്ട്, ഡൽഹിയിലെ പ്രാദേശികമായി, കാരണം കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒക്കെ തമ്മിൽ പരസ്പരം മത്സരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ പ്രാദേശിക ഘടകം, അത് ഞങ്ങളുടെ ദേശീയ നേതൃത്വം തന്നെ കൃത്യമായി തന്നെ പ്രാദേശിക ഘടകത്തോട് പറഞ്ഞതാണ് ശ്രീ അരവിന്ദ് കെജ്രിവാളുമായി അദ്ദേഹത്തെ അന്തമായി എതിർക്കേണ്ടതില്ല, അത് പിന്നെ ബി ജെ പിക്ക് വളം വെച്ച് കൊടുക്കലാണ് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയത്തില് ചിലപ്പോൾ അവിടുത്തെ ഡൽഹി കോൺഗ്രസിന്റെ ഘടകം കെജ്രിവാളിനെ എതിർത്തിട്ടുണ്ടോ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വളരെ കൃത്യമായി തന്നെ ഈ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, അത് ഭരണഘടന അട്ടിമറിക്കുന്നതായിക്കോട്ടെ, അല്ലെ മതന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഈ ഹിന്ദുത്വ അതിനെ നടപ്പാക്കാനുള്ള വിഷയങ്ങളായിക്കോട്ടെ, വളരെ കൃത്യമായി തന്നെ അതുപോലെ പ്രാധാന്യമുള്ളതാണ്. റോണി കെ ബേബി, അതുപോലെ വളരെ രാജ്യം ഇന്ന് വളരെ പ്രാധാന്യത്തോടുകൂടി കാണുന്ന ഒരു കാര്യമാണ് ഈ ഇഡി പോലെയുള്ള ഏജൻസികളെ ഉപയോഗിച്ച് എന്താണ് ബി ജെ പി സർക്കാർ, കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഡോക്ടർ സമ്പത്തിനെ പോലുള്ളവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണത്. കേരളത്തിൽ പ്രധാനപ്പെട്ട പല ഘട്ടങ്ങളിലും ഇഡിയൊക്കെ എടുത്തിട്ടുള്ള നിലപാടുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഡൽഹിയിലൂടെ ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ, കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ, നിങ്ങൾ അപകടം മണത്ത് തുടങ്ങിയോ? അതിനകത്ത് അപകടം ഞാൻ ചോദിക്കട്ടെ, ഇവർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം വേട്ടയാടിയത് ആരെയൊക്കെയാണ്? പി ചിദംബരം, ഡി കെ ശിവകുമാർ. ഡി കെ ശിവകുമാറിനൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് വലിയ വാർത്തയായിരുന്നു. എന്നിട്ട് നിങ്ങൾ പഠിച്ചോ? അല്ല അല്ല, ഡി കെ ശിവകുമാറിനെ വെറുതെ വിട്ട വാർത്ത, ഡി കെ ശിവകുമാറിനെ സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് നൽകി വെറുതെ വിട്ട വാർത്ത ഈ രാജ്യത്ത് മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഇവിടെ വളരെ കൃത്യമായി തന്നെ നമുക്കറിയാം, കോടതി വെറുതെ വിട്ടതിനെ കുറിച്ചല്ല ഇത് ചോദ്യം. കോടതിയിൽ ഇപ്പൊ കെജ്രിവാളിന്റെ കേസും അവസാനം എന്താകുന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ ഇപ്പൊ ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഇഡിയെ വെച്ച് കേന്ദ്ര സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളിൽ കോൺഗ്രസ് എവിടെ എന്നതാണ് എന്റെ ചോദ്യം. ഇതുപോലുള്ള പല കാര്യങ്ങളും കോൺഗ്രസ് മുമ്പിൽ നിൽക്കണമല്ലോ, സമരങ്ങളിലൊക്കെ. ആരെയാണ് വിശ്വസിക്കാൻ പറ്റുന്നതാണ് ഈ ചർച്ചകളിലൂടെ അറിയേണ്ടത്? അല്ല അല്ല, ഈ കോൺഗ്രസ് എവിടെയാണ് പുറകിൽ? അത് ഡോക്ടർ ലാലൊന്ന് ചൂണ്ടിക്കാണിക്കേ. ഈ ഇഡിക്കെതിരെയോ അല്ല ഇഡിയുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം. ശ്രീ രാഹുൽ ഗാന്ധിയെ 56 ഇഡി ചോദ്യം ചെയ്തത്, ആ രോഗാതുലയായിട്ടുള്ള സോണിയാഗാന്ധിയെ 3 തുടർച്ചയായി ഇഡി ചോദ്യം ചെയ്തത്. ഇവിടെ കോൺഗ്രസ് എവിടെയാണ് പുറകോട്ട് പോയത്? ഈ ചോദ്യം ചെയ്യുന്നവരുടെ എണ്ണം എടുത്താൽ കോൺഗ്രസ്സുകാർ അതിനകത്ത് ഉണ്ട് എന്നുള്ളതല്ല എന്റെ ചോദ്യം. അവിടെ ഞങ്ങൾ പുറകിലില്ല, ഞങ്ങൾ മുമ്പിലുണ്ട് എന്നുള്ളതല്ല എന്റെ ചോദ്യം. അവരെ എതിർക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് എവിടെ? എല്ലാവരും കൂടെ ബി ജെ പി പോയി ചേരുകയാണല്ലോ, അതാണല്ലോ നമ്മളിപ്പോ കാണുന്ന കാഴ്ച. അത് 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 കോൺഗ്രസിനെ മാത്രം ആക്ഷേപിക്കേണ്ടതില്ല, അത് ഇന്ത്യയിലുള്ള, കാരണം അഴിമതി കാണിച്ച നേതാക്കന്മാർ, അഴിമതി കാണിക്കാത്ത നേതാക്കന്മാർ ഇതിനെതിരെ പോരാടി ശക്തമായ നിലപാടെടുത്ത് നിൽക്കും. ഇത് CPM എന്നോ കോൺഗ്രസ് എന്നോ വ്യത്യാസമില്ല, അത് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലുള്ള പ്രതിപക്ഷ പാർട്ടികൾ. പക്ഷേ റോണി കെ ബേബി, അങ്ങനെ അങ്ങനെ ഒന്ന് നിന്നുകൊടുത്താൽ മാത്രം പോരാത്തൊരു കാലമാണിത്. ഇവിടെ ശക്തമായി എതിർക്കേണ്ടതുണ്ട്, ശക്ത
ശക്തമായ നിലപാടെടുക്കേണ്ടതുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാണ്, പടിവാതിലൊക്കെ കടന്നു കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞു, പ്രഖ്യാപനം നടന്നു കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അവിടെയും ഞങ്ങൾ എതിർക്കുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള പതിവ് ശൈലി മതിയോ എന്നാണ് അറിയേണ്ടത്. ഞാൻ വരാം, എനിക്ക് അതിന്റെ ഉത്തരം കിട്ടേണ്ടത്. കേസിന് പോയത് ആരാണ്? അരവിന്ദ് കെജ്രിവാൾ കേസ് കൊടുത്തത് ആരാണ്? വക്കീൽ ആരാണ്? ഇത് കോൺഗ്രസിന്റെ ഏറ്റവും സമ്മതരായ നേതാവല്ലേ മനു അഭിഷേക് സിംഗ്വി? അങ്ങനെ ഈ മനു അഭിഷേക് സിംഗ്വിയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അദ്ദേഹത്തെ കളിയാക്കുന്നില്ല പലപ്പോഴും. പക്ഷെ കോൺഗ്രസിന്റെ മുമ്പിൽ നിന്ന വക്കീലന്മാരും കോൺഗ്രസിന്റെ ഏറ്റവും മുമ്പിൽ നിന്ന വക്താക്കളും ഒക്കെ അടുത്ത ദിവസം ഇതുപോലെ വാദിച്ചിട്ട് നേരെ പോയി ബി ജെ പിയുടെ കൂടെ പോയി ചേരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് വിശ്വസിച്ച് നിങ്ങൾ ജനങ്ങളെ കൂടെ നിർത്തും. ബി ജെ പിയിലേക്ക് പോയവരുടെ കണക്ക് പറഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസിലേക്ക് വന്നവരുടെ കണക്ക്. ശരി, ആ കണക്കിലേക്ക് നോക്കാം.